biggest national stone dealers aanu നമ്മളിവിടെ 300-ലധികം ക്ലാഡിംഗ് സ്റ്റോൺ പാറ്റേൺസ് ഉണ്ട്. ഒരു ഒരു ബ്രൗൺ ഒക്കെ ആയിട്ടുള്ള ഒരു ബ്രൗൺ ആൻഡ് ഒരു റെഡിന്റെ ഒക്കെ ഇടയിലുള്ള ഒരു ഷെയ്ഡിൽ നമുക്ക് ഇത്തരത്തിലൊരു സ്റ്റോൺ വരുന്നുണ്ട്. ഇത് മൗൾഡിങ്ങും കൂടെ വന്നു. ജസ്റ്റ് നമ്മൾ മോൾഡ് ചെയ്ത് കാണിച്ചതാണ്. നാച്ചുറൽ സ്റ്റോൺ ആയതുകൊണ്ട് സാറിന് കണ്ടല്ലോ അറിയാം, മോൾഡ് ഉള്ളിലൊക്കെ സെയിം ഷെയ്ഡാണ്. സെയിം ഷെയ്ഡ് തന്നെയാണ്. നമ്മൾ സ്റ്റെയറിനൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതേ സാധനത്തിന്റെ ഒരു മിറർ പോളിഷ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സെമി മിറർ പോളിഷ്, സെമി മിറർ പോളിഷ് ഒക്കെയാണ് ഇവിടെയൊക്കെ നല്ല നല്ല ഗ്ലോസി ആണ്. ഈ ഭാഗത്തൊക്കെ നമുക്ക് ഒരു ഒരു ഇത് നമ്മുടെ നാച്ചുറൽ അതായത് സ്റ്റോൺ നമ്മൾ റോക്ക് സ്റ്റോൺ ആണ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഇത്തരത്തിൽ സ്ലേറ്റിൽ തന്നെ അവർ ചെയ്തിട്ട് ഇതിനകത്ത് ഒരു കോപ്പർ പോളിഷിംഗ് ചെയ്തിട്ടുള്ളത്. കുറെ ലീഫിന്റെ ഒരു പാറ്റേൺ ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. ക്ലാഡിങ്ങുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. ഇതിനകത്ത് സാൻഡ് സ്റ്റോണ്, ലൈം സ്റ്റോണ്, റാൻഡം റബൽ ക്ലാഡിംഗ് അല്ലെങ്കിൽ RR ക്ലാഡിംഗ്, ഇതെല്ലാം നമ്മുടെ രാജസ്ഥാനി സ്റ്റോൺ തന്നെയാണ്. ഈ ഒനിക്സ് സ്റ്റോണിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒനിക്സ് മാർബിൾസ് അവൈലബിൾ ആണ്. അത് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ചീപ്പർ ആണ്. എല്ലാവർക്കും നമസ്കാരം. AtticLab വെബ്സൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആക്ച്വലി നമ്മൾ ഒത്തിരി മെറ്റീരിയൽസ് അല്ലെങ്കിൽ പ്രൊഡക്ട്സ് നമ്മുടെ ചാനലിൽ നമ്മൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇന്ന് ആക്ച്വലി നമ്മൾ നമ്മളൊരു പെർട്ടിക്കുലർ പ്രൊജക്റ്റിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഫ്ലോറിങ് വന്നിട്ട് നാച്ചുറൽ സ്റ്റോണിൽ തന്നെ ചെയ്യണം. നമ്മൾ പലപ്പോഴും നാച്ചുറൽ സ്റ്റോൺ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാനൈറ്റോ മാർബിളോ അല്ലെങ്കിൽ താണ്ടൂർ സ്റ്റോൺ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഓപ്ഷൻസ് ഉള്ളത്. പക്ഷെ ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നാച്ചുറൽ സ്റ്റോൺ തന്നെ നമുക്ക് ഫ്ലോറിന് യൂസ് ചെയ്താൽ മതി. പക്ഷേ നമുക്ക് ആ കൺവെൻഷണൽ കളേഴ്സോ കൺവെൻഷണൽ മെറ്റീരിയലോ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ കാലിക്കറ്റിലുള്ള കുടുക്കീസ് സ്റ്റോൺ ആർക്കിൽ കുറച്ച് നല്ല കളക്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോഴേക്കും നമുക്കിവിടെ ഫ്ലോറിംഗ് മെറ്റീരിയൽ, അതുപോലെ തന്നെ ക്ലാഡിംഗ്, അതുപോലെ തന്നെ സ്റ്റോൺ വിനിയർ, അതുപോലെ തന്നെ ഒനിക് സ്റ്റോൺ, അങ്ങനെ വലിയൊരു കളക്ഷൻ തന്നെ ഇവരെ കയ്യിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാരണം ഇത് കാണുന്ന നിങ്ങൾക്കും ഈ നാച്ചുറൽ സ്റ്റോണിൽ ഇത്രയധികം കളക്ഷനും അതുപോലെ തന്നെ ഇത് നമുക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ഡിസൈൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന വഴിക്ക് നിങ്ങൾക്ക് നാച്ചുറൽ സ്റ്റോണിൻ്റെ ഒരു നല്ല സെറ്റ് ഓഫ് കളക്ഷനും അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ചും അതെങ്ങനെയൊക്കെ യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റും. ഞാൻ അഖിലേഷിനും AtticLab വെബ്സൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അനിഷ, നമുക്കറിയേണ്ടത് നമ്മൾ ഇവിടെ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ എന്തൊക്കെ, അതായത് ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കുറേ തരത്തിലുള്ള ടൈപ്പ് ഓഫ് സ്റ്റോണുകൾ തന്നെ ഉണ്ട്. അപ്പോൾ ആദ്യം നിങ്ങളുടെ ഈ ഷോറൂമിനെ പറ്റി ഒന്ന് ബ്രീഫ് ചെയ്തോളൂ, എന്നിട്ട് നമ്മുടെ അടുത്ത് എന്തൊക്കെ ടൈപ്പ് ഓഫ് സ്റ്റോണുകളാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് നാച്ചുറൽ സ്റ്റോൺ ഡീലേഴ്സാണ്. നമ്മളിവിടെ 300-ലധികം ക്ലാഡിംഗ് സ്റ്റോൺ പാറ്റേൺസ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്ലോറിംഗ് സ്റ്റോണ്, CNC പാറ്റേൺസ് വരുന്നുണ്ട്. ക്ലാഡിംഗ്സ് തന്നെ പറയുകയാണെങ്കിൽ സാൻഡ് സ്റ്റോണ്, സ്ലേറ്റ് സ്റ്റോണ്, റോക്ക് സ്റ്റോണ്, അതുപോലെ നിരവധി പാറ്റേൺസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ വ്യൂവേഴ്സിനൊന്ന് മനസ്സിലാവുന്നതിന് വേണ്ടി, കാരണം എപ്പോഴും ആൾക്കാർക്ക് ഒരു കടപ്പ, താണ്ടൂർ, പിന്നെ ഗ്രനൈറ്റ് ഇതായിരിക്കും ഒരു സാധാരണപ്പെട്ട ആളുകൾക്കൊക്കെ അറിയുന്നുണ്ടാവും, കോമൺ ആയിട്ട് അറിയുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള ടൈപ്പ് ഓഫ് നാച്ചുറൽ സ്റ്റോൺ എന്ന് പറയുന്നത് വലിയ വെറൈറ്റി ഉണ്ട്. കടപ്പയും താണ്ടൂരും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് സാൻഡ് സ്റ്റോൺ ഉണ്ട് അല്ലേ, അതുപോലെ ലൈം സ്റ്റോൺ ഉണ്ട്, പിന്നെ സ്ലേറ്റ് സ്റ്റോൺ ഉണ്ട്, പിന്നെ നമ്മുടെ നാച്ചുറൽ സ്റ്റോൺസ് എല്ലാം ഉണ്ട്. ഈ ഒരു ഇപ്പൊ നമ്മളിപ്പോ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ പല ഫിനിഷസ് നമുക്ക് കാണാം. ഫിനിഷസ് ആണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ മനസ്സിലാവുന്ന രീതി പറയാണ് സ്മൂത്ത് അല്ലെങ്കിൽ റഫ് ഫിനിഷ്. അതെ, ഇതൊക്കെ എല്ലാ സ്റ്റോൺസിലും ഇത് അവൈലബിൾ ആണ്. അല്ല, സൈസസിലും ഡിഫറൻസ്. നമ്മൾ അതിനെ ഒരു പേര് എടുത്ത് പറയുകയാണെങ്കിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഫിനിഷസ് ആണ് നമുക്കുള്ളത്? ലെതർ ഫിനിഷ്, സാറ്റിൻ ഫിനിഷ്, മിറർ ഫിനിഷ്. അപ്പൊ ഇത്തരത്തിലുള്ള മൂന്ന് ഫിനിഷസിലാണ് ഈ പറയുന്ന നമുക്ക് ലേ ചെയ്യുന്ന സ്റ്റോണുകൾ ഫ്ലോറിംഗിൽ. ഫ്ലോറിംഗിൽ അപ്പൊ നമുക്ക് ഇതൊക്കെ കാണാം. നമ്മളിപ്പോ ആദ്യം ഒന്ന് ബ്രീഫ് ചെയ്തിട്ടാണ്. പിന്നെ ഈ നിങ്ങൾ നമ്മൾ ഈ ഫ്ലോറിലേക്ക് ആണെങ്കിൽ ഏതൊക്കെ സ്റ്റോൺ നമുക്ക് നിങ്ങൾ സജസ്റ്റ് ചെയ്യാം? ഫ്ലോറിംഗിലേക്ക് നമ്മൾ ചെയ്യുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ, ലൈം സ്റ്റോൺസ്. ലൈം സ്റ്റോൺ, അതാണ് നമ്മൾ ഫ്ലോറിലേക്ക് സജസ്റ്റ് ചെയ്യുക. അതായത് പ്രീ പോളിഷ് ചെയ്ത് വരുന്ന ലൈം സ്റ്റോൺസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ശരി, പിന്നെ ബാക്കിയുള്ള ഈ സാൻഡ് സ്റ്റോണും സ്ലേറ്റും ഇതെല്ലാം നമ്മൾ എന്ത് പർപ്പസിനായിരിക്കും യൂസ് ചെയ്യുക? സ്ലേറ്റ് സ്റ്റോൺ ഡെൻസിറ്റി കുറഞ്ഞ സ്റ്റോണുകളാണ്, അപ്പൊ നമ്മളത് ഫ്ലോറിംഗിൽ സജസ്റ്റ് ചെയ്യാറില്ല. ക്ലാഡിങ്ങിന്, ക്ലാഡിങ്ങിനാണ് പൊതുവെ ചെയ്യുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഇവിടെ നമ്മൾ ഡിസ്പ്ലേ കുറേ വെറൈറ്റി ഓഫ് സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേ ചെയ്തത് മൊത്തം കാണിക്കാൻ തന്നെ നമുക്ക് കുറച്ചധികം സമയം വേണം തോന്നണം. അപ്പൊ നമുക്ക് ആദ്യം ഫ്ലോറിംഗ്, ഈ പറഞ്ഞ ലൈം സ്റ്റോണിന്റെ ഫ്ലോറിംഗിലുള്ള ടൈപ്പ് ഓഫ് സ്റ്റോണുകൾ കണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഡാനിഷ, ഈ കാണുന്നത് മുഴുവൻ നമ്മുടെ ലൈം സ്റ്റോണിന്റെ കളക്ഷൻ ആണ്, ഫ്ലോറിംഗിലേക്കുള്ള ലൈം സ്റ്റോണിന്റെ കളക്ഷൻ ആണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പോകുന്നതിന്റെ മുമ്പേ ആദ്യമേ നമുക്ക് ഈ ലൈം സ്റ്റോൺ എന്തൊക്കെ സൈസസിൽ വരും, എന്തൊക്കെ തിക്നെസ്സിൽ വരും, ഈ പറയുന്ന ഫിനിഷസും കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് പറഞ്ഞു. ലൈം സ്റ്റോൺസ്, നമ്മുടെ ഫ്ലോറിംഗിന് വേണ്ട ലൈം സ്റ്റോൺസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2x2 സൈസ് മുതലാണ്. 2x2, 3x2, 4x2, മാക്സിമം 4x2 വരെ ഉള്ളൂ. നമ്മുടെ മാർബിൾ ഉള്ള 8x4 സൈസിലൊന്നും നമുക്ക് അവൈലബിൾ അല്ല. പിന്നെ അതിന്റെ തിക്നെസ് വരുന്നത് ഒരു 18mm to 23mm. ഇത്ര വേരിയേഷൻസ് ഉണ്ടാവും, കാരണം നാച്ചുറൽ സ്റ്റോൺ ഒരു വേരിയേഷൻസ്. 18mm to 23mm വരെ, അതെ. ചിലപ്പോൾ കാലിബ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് കിട്ടും, ഓർഡർ പ്രകാരം അങ്ങനെ നമുക്ക് കിട്ടാവുന്നതാണ്. എൻ്റെ ഒരു അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ഈ നാച്ചുറൽ സ്റ്റോൺ ഒക്കെ നമ്മൾ പോളിഷ്ഡ് ഇന്റീരിയറിലേക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ബോക്സ് നമുക്ക് നേരെ പോയി ലേ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മൾ എഡ്ജസ് ഒക്കെ
ഇത് ചെയ്ത് ആയിരിക്കും ചെയ്യുന്നത്. നമുക്കിപ്പോ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഷാർപ്പ് മെഷീൻ കട്ട് ഐറ്റംസ് ആണ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നേരെ കൊണ്ടുപോയിട്ട് ലേ ചെയ്യുന്ന ഐറ്റം ആണ്, പ്രീ പോളിഷ് ഐറ്റം ആണ്. അതായത് പ്രീ പോളിഷ്ഡ് ആയിട്ട് വരുന്നു. നമുക്ക് ടൈല് ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ നിന്ന് മേടിച്ചോണ്ട് നമുക്ക് നേരെ പോയി ചെയ്യാം. കാരണം അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് അവിടെ പോയിട്ട് നമ്മൾ വീണ്ടും, കാരണം ഇതിന്റെ കോർണേഴ്സോ 90 ഒന്നും മട്ടം ഉണ്ടാവില്ല എന്ന് പറയും, കിട്ടില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇത് നമുക്ക് സ്പേസർ ഇട്ടിട്ട് ചെയ്താൽ മതി. പ്രീ പോളിഷ്ഡ് ആയിട്ടാണ് വരിക. തിക്നെസ് നിങ്ങൾ പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ പോളിഷ് എന്തൊക്കെ കൈൻഡ് ഓഫ് പോളിഷ് വരുന്നുള്ളത് നമുക്ക് സ്റ്റോൺസ് കാണിച്ചുകൊണ്ടുണ്ട്. പലപ്പോഴും നാച്ചുറൽ സ്റ്റോണിൽ അധികം കളർ ഓപ്ഷൻസ് ഇല്ലാത്ത കാരണം നമ്മളെ പല ക്ലയൻസും നാച്ചുറൽ സ്റ്റോൺ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ടൈലിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഈ ലൈൻ സ്റ്റോൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്യുവർ ബ്ലാക്ക് ആണ്, ലെതർ ഫിനിഷ്ഡ് ആയിട്ട്. നമ്മുടെ ഈ ലെപ്പാത്രോ ഫിനിഷ് എന്നൊക്കെ പറഞ്ഞ പോലത്തെ, ലെപ്പാത്രോ ഫിനിഷ് അല്ല ഇതിന്റെ ലെതർ ഫിനിഷ് എന്ന് പറയുന്നത്, ബ്ലാക്കിൽ നമുക്ക് ഒരു പ്യുവർ ലെതർ ഫിനിഷ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ലൈറ്റ് ഗ്രേയില് നമുക്ക് സെയിം ഫിനിഷ് കിട്ടുന്നുണ്ട്. ഇനി അടുത്തെടുത്ത് കഴിഞ്ഞാൽ നാച്ചുറൽ സ്റ്റോണിൽ നിന്ന് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കളർ നമ്മൾ ഇതുവരെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല. അതായത് ഒരു ഒരു ബ്രൗൺ ഒക്കെ ആയിട്ടുള്ള ഒരു ബ്രൗൺ ആൻഡ് ഒരു റെഡിൻ്റെ ഒക്കെ ഇടയിലുള്ള ഒരു ഷെയ്ഡിൽ നമുക്ക് ഇത്തരത്തിലൊരു സ്റ്റോൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ വീണ്ടും നമുക്ക് ലൈറ്റ് ഒരു ഗ്രീൻ അല്ലെങ്കിൽ ഗ്രീനിഷ് യെല്ലോ ഒക്കെ ആയിട്ടുള്ള ഒരു ഷെയ്ഡിൽ നമുക്ക് കളേഴ്സ് വരുന്നുണ്ട്. ഇതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ 2x2 സൈസിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം നമ്മളെ ഒരു സെമി മിറർ പോളിഷ് എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാം. ഇത് കണ്ടോ, ഇവിടെ നല്ലൊരു മിറർ പോളിഷാണ്. ഇവിടെയൊക്കെ ചെറിയൊരു ലെതർ ഒരു സെമി എന്താ പറയുക, ഒരു മാറ്റ് ഫോർമാറ്റിലൊക്കെയാണ്, ഒരു ലെതർ ഫോർമാറ്റിലാണ് വരുന്നത്. അതിലുള്ള കളേഴ്സ് നിങ്ങൾക്ക് കാണാം. ബ്ലാക്ക്, ഒരു കൈൻഡ് ഓഫ് സ്റ്റോൺ കളറ്, ഒരു ലൈറ്റ് ഗ്രേ, ഒരു യെല്ലോയിഷ് കളറ്. അപ്പോൾ ഇങ്ങനത്തെ വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു സെറ്റ് ഓഫ് സ്റ്റോൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കളേഴ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ചെറിയൊരു പാച്ച് കാണാം. അതുപോലെ ഇവിടെ വേറെ. അപ്പോൾ ഇത് എങ്ങനെ ഇങ്ങനെ റാൻഡം ആയിട്ട് ഞാൻ നമുക്ക്, അതിന് പ്രത്യേകം എന്ന് വെച്ചാൽ നാച്ചുറൽ സ്റ്റോൺസിൽ നമുക്ക് ഒറ്റ ഷെയ്ഡിൽ കിട്ടില്ല. ബ്ലാക്ക് ഒഴികെ ബാക്കി എല്ലാത്തിലും കളർ വേരിയേഷൻ നാച്ചുറൽ ആയാലും വേരിയേഷൻ, അതാണ് അതിന്റെ ഭംഗി. വേരിയേഷൻ വരുമ്പോഴാണ് ആ ഒരു നാച്ചുറാലിറ്റി ഉള്ളത്. അപ്പൊ പിന്നെ ഒരു പ്രശ്നമുണ്ട്, ഇനി പുറമെ പൊട്ടി മാറ്റണമെന്നുണ്ടെങ്കിലും കളറ് മാറുന്നുള്ള പ്രശ്നമില്ല. ഓക്കെ, നമുക്ക് അങ്ങനെ ചൂസ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പൊ ഇത്രയും 10 പീസ് എടുത്താൽ 10 കളർ ആയിരിക്കും, അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ഇതിന് ഫിനിഷ് വരുന്നപ്പോ ലെതർ ഫിനിഷ് ആണ്, സാധനം തൊട്ടാ മനസ്സിലാവും. അത്ര സ്മൂത്ത് അല്ലാത്ത ഗ്രിപ്പ്, ചെറിയൊരു ഗ്രിപ്പ്, കുറച്ച് വേവി ആയിട്ടുള്ള, അതാണ് നമ്മൾ ലെതർ ഫിനിഷ് എന്ന് പറയാം. ശരി ശരി. അപ്പൊ എന്റെ ഒരു ചോദ്യം കൂടെ, 18mm to 23mm വരെ തിക്നെസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ലേ ചെയ്യുമ്പോ ആ ഡിഫറൻസ് നമുക്ക് ഫ്ലോറിൽ ഒന്ന് ലേ ചെയ്യുന്ന സമയത്ത് ഒന്ന് ലെവലിംഗ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. നമുക്ക് പിന്നെ ഓരോ ലോട്ടിൽ വ്യത്യാസം പോലെ ഇരിക്കും. ശരി, വരുന്ന ഒരു ലോട്ടിലെല്ലാം അപ്പൊ സെയിം തിക്നെസ് ആയിരിക്കും, അങ്ങനെയാണോ? സെയിം അല്ല, ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും 20 മുതൽ 23 വരെ. ശരി, ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ചെറിയ നാച്ചുറൽ സ്റ്റോൺ ആകുമ്പോൾ അതിന്റെ ഒരു ഫീൽ അതായിരിക്കും, അതിന്റെ ഒരു ഭംഗി അതായിരിക്കും. എനിക്ക് തോന്നുന്നു നമുക്ക് ഇത് അടുത്ത സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വേറൊരു നമ്മളിവിടെ ബ്ലൂ എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് ആണ്, സാറ്റിൻ ഫിനിഷ് ആണ്. സ്മൂത്ത് ആയിട്ട് നല്ല തൊട്ട് കഴിഞ്ഞ മനസ്സിലും നല്ല സ്മൂത്ത് ഫിനിഷ് ആണ്. സ്മൂത്ത് ഫിനിഷ് ആണ്. ഇതിപ്പോ ഇതില് വരുന്ന കളേഴ്സ് ഇങ്ങനെ ഏകദേശം റയറാണ്. ഈ ബ്ലൂ അതുപോലെ ഗ്രീൻ എന്ന് ചേർന്ന ഷെയ്ഡിലൊക്കെയാണ് ഇങ്ങനെ സെയിം ഷെയ്ഡ് വരുന്നത്, ബാക്കിയൊക്കെ ഇതിൽ കുറവാണ്, വേരിയേഷൻസ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു അടുത്ത ഒരു ടെക്സ്ചർ ഇപ്പൊ ഇവിടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ഇത് മൗൾഡിങ്ങും കൂടെ വന്നു. ജസ്റ്റ് നമ്മൾ മോൾഡ് ചെയ്ത് കാണിച്ചതാണ്, നാച്ചുറൽ സ്റ്റോൺ ആയതുകൊണ്ട് സാറിന് കണ്ടറിയാം മോൾഡ് ഉള്ളിലൊക്കെ സെയിം ഷെയ്ഡാണ്. സെയിം ഷെയ്ഡ് തന്നെയാണ്. ഇപ്പൊ നമ്മൾ സ്റ്റെയറിനൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏത് രീതിയിൽ മോൾഡ് ചെയ്താലും നമുക്ക് യൂസ് ചെയ്യാം. ഇതിപ്പോ നമുക്ക് നമ്മുടെ ഈ ഫ്ലോറിംഗ് പണിക്കാരെ കൊണ്ട് ഗ്രാനൈറ്റ് ഒക്കെ പോളിഷ് ചെയ്യുന്ന ടൂൾ വെച്ച് നമുക്ക് മോൾഡ് ചെയ്യാൻ പറ്റും. മോൾഡ് ചെയ്യാൻ പറ്റും. ശരി, അപ്പൊ ഇത് എന്ത് ഫിനിഷാണ്? ഒരു വേവി ഫിനിഷ്, ലെതർ ഫിനിഷ്, റഫ് ഓർ ലെതർ. ശരി, മൂന്ന് ഫിനിഷസ് ആണ് നമുക്ക് ബേസിക്കലി വരുന്നത് അല്ലെ. അതിനകത്ത് ലെതർ ഫിനിഷ് നമ്മൾ കണ്ടു, ഒരു സാറ്റിൻ ഫിനിഷ് കണ്ടു. ഇതെന്ത് ഫിനിഷാണ്? സാറ്റിൻ. ഇതും സാറ്റിൻ ഫിനിഷ് തന്നെയാണ്. നമ്മള് നല്ലൊരു ഒരു നോർമൽ ഒരു ഗ്രേ കളറിലുള്ള ഒരു ടൈലിന്റെ ഒക്കെ ഫീൽ അല്ലേ. പക്ഷെ അതിന്റെ അത് നാച്ചുറൽ സ്റ്റോൺ ആണ്, കുറെ കൂടെ ആ വേവ് ഫീൽ ഒന്നും ഇല്ല, നല്ല ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 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 സെയിം സ്റ്റോണിന്റെ സെയിം കളറിലുള്ള ഡിഫറെന്റ് ഫിനിഷസ് ആണ് അല്ലേ. അപ്പൊ ഈ കാണുന്നതെല്ലാം ലെതർ ഫിനിഷ് ആണ്. ഇതിന്റെ ഒരു കളർ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രേയിഷ് കളർ ഉണ്ടല്ലേ. ഈ സെയിം ഫോർമാറ്റിലുള്ള സാധനം തന്നെ ഇവിടെ കിടക്കുന്നത് അല്ല, ഷെയ്ഡ് വേറെയാണ്, ഫിനിഷ് സെയിം ആണ്. ഫിനിഷ് സെയിം ആണ്. ഈ ഒരു ലെതർ ഫിനിഷ് ആണ് കിട്ടുന്നത്. ഇതേ സാധനത്തിന്റെ ഒരു മിറർ പോളിഷ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്, സെമി മിറർ പോളിഷ് അല്ല, സെമി മിറർ പോളിഷ് ഒക്കെ ആണ്. ഇവിടെയൊക്കെ നല്ല ഗ്ലോസി ആണ്. ഈ ഭാഗത്തൊക്കെ നമുക്ക് ഒരു ഒരു ലെതർ ഫീലും വരുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് കൂടെ നമുക്ക് പറയാം, ഇതിന്റെ കൂടെ തന്നെ, കാരണം ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ലൈം സ്റ്റോൺ പ്രീ പോളിഷ് ചെയ്ത് വരുന്ന സ്ലാബിന്റെ പ്രൈസ് MRP പ്രൈസ് വരുന്നത് 140 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 140 per square feet.
140 per square feet ആണ് വരുന്നത് അതുപോലെ തന്നെ ഈ സ്ക്വയർ ഫീറ്റിന്റെ കാര്യം നമുക്കൊന്ന് മെൻഷൻ ചെയ്യാം ഇത് കറക്റ്റ് 2x2 ഉണ്ടാവുമോ അല്ലെങ്കിൽ ചെറിയ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും നമുക്ക് 2x2 എന്ന് പറയുമ്പോൾ 24 inch by 24 ആണ് വരുന്നത് നമ്മുടെ സ്റ്റോണ് 23 inch by 23 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 4 square feet ആയിട്ട് ശരി ശരി പക്ഷെ അതിന് കൺസിഡർ ചെയ്യുന്നത് ഇതിന്റെ ഡിസൈൻ ഈ കളർ ചേഞ്ച് ചെയ്യുന്നതിനാണോ പിന്നെ കോസ്റ്റ് ഡിഫറൻസ് വരുന്നത് എങ്ങനെയാണ് കോസ്റ്റ് ഡിഫറൻസ് ഇല്ല ഫിനിഷസ് ഒക്കെ സെയിം തന്നെയാണ് റേറ്റ് വരുന്നത് പിന്നെ സൈസിൽ വ്യത്യാസം വരും അതായത് ഇപ്പോൾ 4x2x2 ആണ് ഇത് നമുക്ക് അടുത്ത് വരാൻ പോകുന്ന സൈസ് 3x2 വേരിയേഷൻ വ്യത്യാസം ഇല്ല 4x2 സൈസ് ആകുമ്പോൾ 145 per square feet ആവും എം ആർ ഒരു 5 രൂപയും കൂടെ നമ്മുടെ 4x2 സൈസിലേക്ക് വരുമ്പോഴേക്കും 145 per square feet ആണ് നമുക്ക് അതിന് പ്രൈസ് വരുന്നത് നമ്മൾ ഇത് ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് സിമെന്റ് ആയിരിക്കും അതോ ഗം ആയിരിക്കും രണ്ടിലും ചെയ്യുന്നുണ്ട് സിമെന്റിലും ചെയ്യുന്നുണ്ട് ഗമ്മിലും ചെയ്യുന്നുണ്ട് ഫ്ലോറിലേക്ക് സ്പേസർ ഇട്ടിട്ട് നോർമൽ ടൈൽ ചെയ്യുന്ന അതേ ഫോർമാറ്റിൽ തന്നെ നമുക്ക് ചെയ്യാം സ്പേസർ ഇടണം നോർമൽ മാർബിളും ഗ്രാനൈറ്റും ഒക്കെ ചെയ്യുന്ന അതേ ഫോർമാറ്റിൽ ചെയ്യാം അപ്പൊ അടുത്തായിട്ട് നമുക്ക് ക്ലാഡിംഗ് സ്റ്റോണുകൾ കാണാം അപ്പൊ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ മെജോറിറ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ക്ലാഡിംഗ് സ്റ്റോണുകളെല്ലാം വന്നിട്ടുള്ളത് സാൻഡ് സ്റ്റോൺ ആണ് അപ്പൊ അതിന്റെ ഒരു പ്രൈസും ഇവിടെ ചെയ്തിട്ടുള്ള ടെക്സ്ചറും നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാൻഡ് സ്റ്റോണിന്റെ ഓരോ സിംഗിൾ പീസസ് അത് നോർമൽ ക്ലാഡിംഗ് സ്റ്റോൺ ആയിട്ട് ഇവിടെ ചെയ്തിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോഴേക്കും അതിന്റെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 120-130 റേഞ്ചിലൊക്കെ നമുക്ക് അതിന്റെ ഒരു പ്രൈസ് വരുന്നത് നേരെ സാധനം ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ഒരു എന്താ പറയുക ഒരു സ്റ്റോൺ ഫോർമാറ്റിൽ സ്ട്രിപ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ കോസ്റ്റ് നമ്മൾ നോക്കുമ്പോഴേക്കും ഒരു 200 range നമുക്ക് ഇതിൻ്റെ ഒരു കോസ്റ്റ് വരുന്നത് നമുക്ക് ഇൻറ്റീരിയറിൽ നമ്മുടെ വാളിനെ ഹൈലൈറ്റ് ചെയ്തിട്ടൊക്കെ നല്ല സ്ട്രൈപ്സ് പോലെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമാറ്റിലുള്ള സ്റ്റോൺ ആണ് ഇതിൻ്റെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ തന്നെയുള്ള ഒരു സാൻഡ് സ്റ്റോൺ നമുക്ക് കാണാം അപ്പോൾ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് CNC കട്ടിങ് ചെയ്തിട്ട് ആണ് വന്നിട്ടുള്ളത് ഇവർ പറഞ്ഞതനുസരിച്ചിട്ട് നമ്മൾ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ സാൻഡ് സ്റ്റോണിൽ അവർ നമുക്ക് വേണ്ട രീതിയിൽ കസ്റ്റമായിട്ട് ഇത്തരത്തിൽ CNC കട്ട് ചെയ്ത് നമുക്കതിനെ ഇത്തരത്തിൽ ക്ലാഡിംഗ് ചെയ്യാൻ പറ്റുന്ന പരുവത്തിലാക്കി തരും കാരണം ഇത് സിംഗിൾ പീസ് അല്ല ഇത് മെഷിൽ ചെയ്തിട്ട് 1x1 പീസായിട്ട് വരുന്നതാണ് അതുകൊണ്ട് തന്നെ അതിന് കോസ്റ്റ് 295 rupees നമുക്കതിന് ഒരു 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 കോസ്റ്റ് വരുന്നുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു മിക്സ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതായത് ഈ മഞ്ഞ കാണുന്ന എല്ലാം സാൻഡ് സ്റ്റോൺ ആണ് ഇതിൻ്റെ ഇടയിൽ ഇതെല്ലാം മാർബിളും ആണ് അപ്പോൾ അങ്ങനെ ഒരു കോമ്പിനേഷനിലാണ് അത് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു കോസ്റ്റ് വരുമ്പോഴേക്കും ഒരു 270 range കോസ്റ്റ് വന്നിട്ടുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് സാൻഡ് സ്റ്റോണിൻ്റെ മാർബിളിൻ്റെ ഒരു മിക്സ് കാണും ഈ വൈറ്റ് കാണുന്നതെല്ലാം മാർബിളാണ് ബാക്കിയെല്ലാം സാൻഡ് സ്റ്റോൺ ആണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റേ സ്ലേറ്റ് ആണ് ഈ ക്ലാഡിംഗ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്ലേറ്റ് വരുമ്പോഴേക്കും കോസ്റ്റ് നല്ല രീതിയിൽ കുറഞ്ഞു 130 rupees നമുക്ക് സ്ലേറ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്ലേറ്റും സാൻഡ് സ്റ്റോണും ഒക്കെ പല കളേഴ്സിൽ നമുക്ക് നമ്മുടെ എക്സ്റ്റീരിയറിനും ഇൻറ്റീരിയറിനും ഒക്കെ മാച്ച് ചെയ്യുന്ന രീതിയിൽ നല്ലൊരു കളക്ഷൻ നമുക്കിവിടെ കിട്ടും കാരണം സ്ലേറ്റ് നിങ്ങൾക്ക് ഇവിടെ വേറെ തന്നെ ഒരു ഷെയ്ഡ് ഇരിക്കുന്നത് കാണാം അതുപോലെ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ കാണാം അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു സാൻഡ് സ്റ്റോണിൽ നമുക്ക് സോറി ഇത് സാൻഡ് സ്റ്റോൺ അല്ല ഇത് നമ്മുടെ നാച്ചുറൽ അതായത് സ്റ്റോൺ നമ്മൾ റോക്ക് സ്റ്റോൺ ആണ് ചെയ്തിട്ടുള്ളത് അതിനകത്ത് ഇത്തരത്തിൽ പീസ് പോളിഷ് ചെയ്തിട്ട് നമ്മൾ മെഷിൽ വെച്ചിട്ട് ക്ലാഡിംഗ് ആയിട്ട് വരുന്നതാണ് അതിൻ്റെ കോസ്റ്റ് എടുക്കുമ്പോഴേക്കും 210 rupees റേഞ്ചിൽ കോസ്റ്റ് വരുന്നുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് സാൻഡ് സ്റ്റോണിനെ കാണാം ഇത് എനിക്ക് തോന്നുന്നു മാനുവലിയൊക്കെ നമ്മൾ ചിപ്പ് ചെയ്ത് കളഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഒരു ഫോർമാറ്റാണ് ഒരു റോ ഫോർമാറ്റാണ് ഇതിന് നമുക്ക് കോസ്റ്റ് ഒരു 280 rupees വരുന്നുണ്ട് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ഒരു യെല്ലോ ഷെയ്ഡിൽ വേറൊരു പാറ്റേൺ വരുന്നുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം പല സൈസസിലുള്ള ഒരു ഫോർമേഷൻ നിൽക്കുകയാണ് ഇതിൻ്റെയൊക്കെ ഒരു കോസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 180 range കാരണം ഇത് സിംഗിൾ പീസസ് ആണ് അതുകൊണ്ടാണ് ഈ ഒരു കോസ്റ്റിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഇതിൻ്റെ ഒരു കോസ്റ്റ് നമുക്കൊരു 140 range കാരണം ഓരോരോ പീസസ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് തോന്നുന്നു ഇവിടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ലേറ്റിൽ തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ആ ഒരു ഫോർമാറ്റിൽ കിട്ടിയിട്ടുള്ളത് താഴെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാൻഡ് സ്റ്റോണിൽ വേറൊരു വേറെത്തിനൊരു ഷെയ്ഡിൽ നമുക്ക് കാണാം അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ക്ലേബ്രിക് ആണ് നമ്മൾ ആ സ്റ്റോൺ കാറ്റഗറി എല്ലാം വിട്ട് ക്ലേബ്രിക്കിലുള്ള നമ്മൾ മഡ് ഇതിൽ ഉള്ള ക്ലാഡിംഗ് ആണ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കളർ നമുക്കൊരു യെല്ലോ കളർ കാണാം അതുപോലെ തന്നെ നല്ലൊരു ചോക്ലേറ്റ് ബ്രൗൺ കളറിൽ കാണാം ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും പല സെറ്റ് ഓഫ് കളക്ഷൻസ് നിങ്ങൾക്ക് കാണാം അതായത് ഞാനത് മുഴുവനായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ നിൽക്കുന്നില്ല നിങ്ങൾക്കൊരു പ്രൈസ് റേഞ്ച് മനസ്സിലായി ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് കാണാം അതായത് ഇവിടെ നമുക്ക് ഒരു 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 ലീഫിൻ്റെ ഒക്കെ ഒരു പാറ്റേൺ CNC ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ സാൻഡ് സ്റ്റോണിൻ്റെ ഒരു മിക്സായിട്ട് പല കളേഴ്സിലെ മിക്സായിട്ടാണ് ഈ ഫോർമാറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ രീതിയിലൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും 320 rupees per square feet നമുക്കതിന് കോസ്റ്റ് വരുന്നുണ്ട് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ തന്നെ കുറച്ചുകൂടെ വലിയ സൈസസിലുള്ള നമ്മൾ നേരത്തെ കണ്ട മറ്റേ സ്ലേറ്റിൽ കണ്ടതിൻ്റെ തന്നെ ഇത് ഇവിടെ സാൻഡ് സ്റ്റോൺ ആണ് അതിൻ്റെ പല ഷെയ്ഡ്സ് നമുക്ക് കാണാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ചും കൂടെ ഭയങ്കര റോ ആയിട്ടുള്ള നമ്മൾ ഈ ഹോട്ടൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വാട്ടർഫാളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റോൺ ആണത്
നല്ല രസമായിട്ടുള്ള റെഡ് സ്റ്റോൺ ആയിട്ട് നിങ്ങൾക്ക് കാണാം കണ്ടോ, നല്ല റെഡ് കളറിൽ നല്ല റോ ആയിട്ടുള്ള ഒരു സ്റ്റോൺ സാധനം നിങ്ങൾക്ക് കാണാം. ഇത് നമ്മുടെ ഒരു നോർമൽ സ്ക്വയർ ഫോർമാറ്റിലുള്ള ക്ലാഡിംഗ് ആണ്. അതിൻ്റെ തന്നെ ഒരു ഡിഫറെൻറ്റ് ഒരു പോളിഷിങ്ങിലെ ഒരു സാധനം നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് തന്നെ സ്ലേറ്റിൽ നിങ്ങൾക്ക് വേറൊരു ഷെയ്ഡിലും ക്ലാഡിംഗ് കാണാം. അപ്പോൾ ക്ലാഡിങ്ങിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് തന്നെ ഇത്രയധികം ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്തെല്ലാം നമുക്ക് കസ്റ്റം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ കിട്ടുന്നു. ക്ലാഡിങ്ങിന് പലപ്പോഴും നമുക്ക് വലിയ സെലക്ഷൻ കിട്ടാതെ വരുന്നതാണ് ഒരു പ്രയാസം ഉണ്ടാവാറ്. കാരണം പല ആളുകളും ക്ലാഡിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിട്രിഫൈ ടൈലിൻ്റെ ഒക്കെ ക്ലാഡിംഗ് സ്റ്റോണിലേക്ക് പോകുന്നത്, അതിനകത്ത് കുറേ കളക്ഷൻസ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം നാച്ചുറൽ സ്റ്റോണിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ബ്രിക്കോ അല്ലെങ്കിൽ മാർബിളോ ഗ്രാനൈറ്റോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ലേറ്റൊക്കെ നമുക്ക് ഈവൻ സ്ലേറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ കളേഴ്സൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിരുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇവിടെ നല്ല വെറൈറ്റി ഓഫ് കളക്ഷൻസ് അതെല്ലാം നാച്ചുറൽ സ്റ്റോണിൽ വരുന്നത് കാണാം. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇങ്ങനെ കാണുന്നതൊക്കെ നമുക്ക് മെഷിൽ വരുന്നതാണ്. കാരണം ഇത് റാൻഡം ആയിട്ടുള്ള പീസസ് മെഷിൽ വെച്ചിട്ട് ഫിറ്റ് ചെയ്ത് വരുന്നതാണ്. ഇത് സാൻഡ് സ്റ്റോൺ തന്നെയാണ് സാധനം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കോസ്റ്റ് വരുന്നത് ഒരു 240 റേഞ്ചിലുള്ള കോസ്റ്റിലാണ് ഈ സാധനമൊക്കെ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് താഴെ നോക്കാം, ഇതും അത് അത്തരത്തിൽ മെഷിൽ വരുന്നതാണ്. മുകളിൽ നോക്കിക്കഴിഞ്ഞാലും ഈ സെയിം ഒരു പാറ്റേണിൻ്റെ ഒരു കളർ ചേഞ്ച്, ഒരു റെഡിഷ്, അതായത് ഈ ഒരു സെയിം ടെക്സ്ചർ അല്ലെങ്കിൽ ഫോർമാറ്റ് നമുക്ക് ഒരു ഡിഫറെൻറ്റ് കളറിൽ വേണമെന്നുള്ള ആൾക്കാർക്ക് ആ ഒരു റെഡിഷ് കളറിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നാച്ചുറൽ ഫോർമാറ്റിലുള്ള, അതായത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ആ ഒരു സ്റ്റോണിൻ്റെ ഗ്രെയിൻസൊക്കെ നമുക്ക് കാണാം. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഗ്രെയിൻസ് കാണാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു കോസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 235 റുപ്പീസൊക്കെയാണ് ഈ ഒരു ക്ലാഡിങ്ങിന് നമുക്ക് കോസ്റ്റ് വരുന്നത്. ഭയങ്കര നാച്ചുറൽ ഫീലാണ്, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ മുകളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു CNC മിക്സ് വെച്ചിട്ട് നമ്മളൊരു ഒരു ഫോർമേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം CNC ചെയ്തിട്ടുള്ള ബ്ലോക്കുകളാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് റഫ് ആയിട്ട് കിടക്കുന്ന സാൻഡ് സ്റ്റോൺ കാണാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫോർമാറ്റ് വന്നപ്പോഴേക്കും ഇതിന് 300 rupees സ്ക്വയർ ഫീറ്റിന് കോസ്റ്റ് വന്നിട്ടുള്ളത്. ഇത് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു സിമിലർ പാറ്റേൺ ഒക്കെ തന്നെ കാണാം, അതായത് CNC ചെയ്തത്. അതിനൊരു ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം. ഇവിടെ അടുത്തേക്ക് വന്നാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രാനൈറ്റ് പോളിഷ് ചെയ്തിട്ടുള്ള ഒരു ഫോർമാറ്റിലാണ്. അതായത് അപ്പോൾ ഇത് ഒബ്വിയസ്ലി കോസ്റ്റ്ലി ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഗ്രാനൈറ്റ് ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു ഷേപ്പിൽ നമ്മൾ പോളിഷ് ചെയ്തെടുക്കണം, അതിനെ ഇത്തരത്തിൽ അറേഞ്ച് ചെയ്ത് ചെയ്തെടുക്കും. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് കിട്ടാൻ നിങ്ങൾ ഞെട്ടണ്ട, 1400 rupees ഇത് ഈ ഒരു ക്ലാഡിങ്ങിൻ്റെ കോസ്റ്റ് നമുക്ക് വരുന്നത്. ഇതിൻ്റെ നേരെ താഴെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും സാൻഡ് സ്റ്റോണിലുള്ള ഒരു മാനുവലായിട്ടൊക്കെ കട്ട് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരു യെല്ലോയിഷ് കളറിലൊക്കെ അത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു കോസ്റ്റ് 210 rupees വരുന്നത്. അതേപോലെ തന്നെ മുകളിൽ കാണാം ഒരു സിമിലർ പാറ്റേണിലുള്ളത്. ഇനി അടുത്തായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മിക്സ് കാണാം, അതായത് സാൻഡ് സ്റ്റോൺ തന്നെ യെല്ലോ കളറും അതിൻ്റെ ഇടയിൽ നമുക്കൊരു ബ്ലാക്ക് ഇൻസേർട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനൊരു ഫോം നമുക്ക് ഒരു ലിവിങ് റൂമിൽ നമ്മൾ ഇൻറ്റീരിയറിലൊക്കെ നമുക്ക് ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന വാളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാഡിംഗ് ആണത്. താഴെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും സാൻഡ് സ്റ്റോണിൽ ഒരു പാറ്റേൺ വർക്ക്ഔട്ട് ചെയ്തത് കാണാം. ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ആയിട്ടുള്ള രീതിയിൽ ഒരു ഡയമണ്ട് പാറ്റേൺ നിങ്ങൾക്ക് കാണാം. ഇതിന് ഒരു 285 rupees ഒക്കെ സ്ക്വയർ ഫീറ്റ് പ്രൈസ് വരുന്നത്. ഇതിൻ്റെയൊക്കെ കളർ വളരെ, അതായത് ഒരു ക്രീം കളറിൽ, വളരെ ഫീബിളായിട്ടുള്ള പെയിൽ കളേഴ്സിലാണ് അതെല്ലാം വരുന്നത്. മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പാറ്റേൺ കാണാം. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് ഒരു സ്റ്റോൺ പാറ്റേൺ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ നമ്മൾ 3D അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തെടുക്കുന്ന പാറ്റേൺസാണ്. അതായത് നാച്ചുറൽ സ്റ്റോണിൽ CNC ഇത്തരത്തിലുള്ള ഫ്ലോറൽ പാറ്റേൺസൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു മിക്സൊക്കെ ആക്കിയിട്ട്, അതായത് പ്യുവറായിട്ട് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന നിങ്ങളുടെ ലിവിംഗ് റൂമിൽ ഒരു സ്റ്റോണിൽ നിങ്ങൾക്കൊരു ഒരു പെർട്ടിക്കുലർ ഡിസൈൻ ഒരു പാറ്റേൺ വേണമെന്നാണെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ ഫോർമാറ്റിൽ നമുക്ക് ചെയ്തു തരും. ഇതിൻ്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ജനറൽ പാറ്റേൺ തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഒരു കളേഴ്സ് കാണാം. ഇത് ഇവിടുത്തെ ഹൈലൈറ്റ് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കളേഴ്സിനകത്ത് നമുക്ക് വേണ്ട പോലെ ഓപ്ഷൻസ് കിട്ടും. നമ്മൾ ഇൻറ്റീരിയറിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ എല്ലാ കളേഴ്സിലുള്ള സ്റ്റോൺസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ ഒരിത്തിരി ഡിഫറെൻ്റ് ആണ്. ഇത് നമ്മുടെ ക്ലേ ആണ്, ക്ലേ ബ്രിക്ക് ക്ലാഡിംഗ് ആണ്. അപ്പോൾ ഇതിൽ ഇത്തരത്തിലുള്ള ഒരു ഡാർക്ക് ഒരു ചോക്ലേറ്റ് ഷെയ്ഡിൽ നമുക്ക് കാണാം. മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ റെഡ് കളറിൽ നമുക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു കോസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 210-220 റേഞ്ചിലൊക്കെയാണ് ഈ ക്ലാഡിങ്ങിൻ്റെ ഒക്കെ ഒരു കോസ്റ്റ് വരുന്നത്. ഈ കുടുക്കീസ് സ്റ്റോൺ ആർക്കിലെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള പാറ്റേൺസ് സ്റ്റോണിൽ നമുക്ക് CNC ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ പ്രീസെറ്റ് ആയിട്ട് കുറേ ഡിസൈൻസ് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻറ്റീരിയർ അതുപോലെ തന്നെ നമ്മുടെ എക്സ്റ്റീരിയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഒരു കാറ്റഗറി അനുസരിച്ചിട്ട് ഇപ്പോൾ നമുക്ക് ഒരു ഒരു കൊമേഴ്ഷ്യൽ സ്പേസൊക്കെ നമ്മൾ ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ലിവിംഗ് റൂമോ അങ്ങനെയുള്ള സ്പേസൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഹൈലൈറ്റഡ് ആയിട്ടുള്ള വാളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഓഫീസൊക്കെ ആണെങ്കിൽ നമുക്ക് ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു വാളുണ്ട്. അവിടെ നമുക്ക് കസ്റ്റമായിട്ട് നമ്മുടെ ലോഗോ അല്ലെങ്കിൽ ഈവൻ എന്താ പറയുക എന്തെങ്കിലും ഒരു ഗ്രാഫിറ്റി ഒക്കെ പോലത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇവർക്ക് ആ ഒരു ഡിസൈൻ അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 3D പാറ്റേൺ നമുക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റോണിൽ നമുക്ക് അവർ ചെയ്തുതരും. എന്നതിന് ശേഷം നമ്മളത് കൺഫേം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 15-20 working days നമുക്ക് ഈ രീതിയിൽ നമുക്ക് നമ്മുടെ സ്റ്റോണിൽ
അത് പ്രിന്റഡ് ആയിട്ട് അതായത് സി എൻ സി ഇത്തരത്തിൽ കട്ടിങ് ചെയ്തിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് കസ്റ്റം ആയതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഡിസൈനും അതിനകത്ത് വർക്കും അതിൽ യൂസ് ചെയ്യുന്ന സ്റ്റോണൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് സ്ലേറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ സാധനം ഇവർ കിട്ടുന്ന എല്ലാ നാച്ചുറൽ സ്റ്റോണിലും ചെയ്യാൻ പറ്റുന്ന പറഞ്ഞത്. അപ്പോൾ സ്ലേറ്റിൽ ഈ രീതിയിൽ ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ഇത് ഇതിപ്പോൾ ഒരു 26 സ്ക്വയർ ഫീറ്റ് ആണ് നമുക്കിത് വരുന്നത്. ഇവിടെ നമുക്ക് പേർ സ്ക്വയർ ഫീറ്റ് 1350 രൂപ, അതായത് ഇത്രയും ഈ ചെയ്തിട്ടുള്ള പോർഷൻ സ്ക്വയർ ഫീറ്റിന് 1350 രൂപ. നമ്മൾ കസ്റ്റം ചെയ്യിക്കുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ഡിസൈനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഇത് വരുന്നത്. ഇവിടെ അത്തരത്തിലുള്ള കുറേ ഒരു മിക്സ് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലേറ്റിൽ നല്ല രസമായിട്ടൊരു ഗ്രാഫിറ്റി ചെയ്തിട്ടുണ്ട്. അതായത് ഈ പോർഷൻസ് എല്ലാം കുറച്ച് പോളിഷ്ഡ് ആയിട്ടും ഇതെല്ലാം ഒരു മാറ്റ് ഫോർമാറ്റിലുമാണ് ഇരിക്കുന്നത്. അതിനകത്ത് തന്നെ ഒരു ഗ്ലാസിൻ്റെ ഇൻസേർട്ടൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയൊക്കെ ഒരു മാറ്റായിട്ടുള്ള ഫിനിഷ്, ഇതിലൊക്കെ തന്നെ സി എൻ സിയിൽ ഒരു പോളിഷിംഗ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിനും 1350 രൂപയൊക്കെ തന്നെയാണ് സ്ക്വയർ ഫീറ്റിന് വന്നിട്ടുള്ളത്. അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തീം ബേസ്ഡ് ആയിട്ടാണ്. ഇപ്പം നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം, ഒരു മരം എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടാവുക. മുകളിൽ കുറേ കിളികളൊക്കെ പറക്കുന്നുണ്ട്, താഴത്ത് കുറച്ച് മാനുകളും പുല്ലുമൊക്കെ കാണാം. അപ്പോൾ ഒരു തീം ബേസ്ഡ് ആയിട്ട് നമുക്ക് നമ്മുടെ ഒരു ഫോയറിലോ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും നമ്മുടെ ഡിസൈനിന് എവിടെയാണോ ഡിമാൻഡ് ചെയ്യുന്നത് അവിടെ നമുക്ക് നാച്ചുറൽ സ്റ്റോണിൽ ഇത്തരത്തിലുള്ള സി എൻ സിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇവർ ചെയ്തിട്ടുള്ള ഇതിനെല്ലാം വന്നിട്ടുള്ളൊരു കോസ്റ്റ് ഒരു അറൌണ്ട് 1350 എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കൂടെ കണ്ടതാണ്. ഇത് കണ്ടോ, ഇത് നമുക്ക് അഗെയിൻ നാച്ചുറൽ സ്റ്റോണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു വിട്രിഫൈഡ് ടൈലിൻ്റെ ഒക്കെ ഫീലിൽ ഒരു റെഡ് റെഡിഷ് ബ്രൗൺ ഷെയ്ഡിൽ ഇതിന് സ്ക്വയർ ഫീറ്റ് പ്രൈസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പോളിഷ് ഈ പോളിഷ്ഡ് ആയിട്ടുള്ളതിന് നമുക്ക് 140 rupees ആണ് സ്ക്വയർ ഫീറ്റിന് പ്രൈസൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടുത്തെ ഒരു കളക്ഷൻ കാണണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഷോറൂം വന്ന് വിസിറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഇവിടുത്തെ ഒരു കളക്ഷൻ, കാരണം എല്ലാം നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചതായിട്ട് പറ്റില്ല. ഇപ്പോൾ ഇത് നമുക്ക് ഒരു ലൈം സ്റ്റോണാണ്. ഇത് നിങ്ങൾ അടുത്തൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമുള്ള ഒരു ടെക്സ്ചറാണ്. അതിൻ്റെ ഒരു കളറും ഭയങ്കര യുണീക്കായിട്ടുള്ള ഒരു ഗ്രേ ഷെയ്ഡൊക്കെയാണ് വന്നിട്ടുള്ളത്. നല്ല ഒരു 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 കുറേ ഡോട്ട്സ് ഒക്കെ ഉള്ള പോലത്തെ ഒരു രീതിയിലുള്ള ഫിനിഷാണ് വന്നിട്ടുള്ളത്. നമുക്കിതിൻ്റെ പ്രൈസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 190 per square feet ആണ് ഈ ഒരു നാച്ചുറൽ സ്റ്റോൺ അതായത് ടൈൽ ഫോർമാറ്റിലുള്ളതിന് നമുക്ക് വന്നിട്ടുള്ളത്. ഇവിടെയുള്ള വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ നിങ്ങളെ കാണിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞങ്ങളിവിടെ തിരിഞ്ഞ് ഓരോ സൈഡിലെത്തുമ്പോഴേക്കും എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നണമെന്നാണ് നിങ്ങൾക്കിതെല്ലാം കാണിച്ചിരുന്നത്. ഇതും നമ്മുടെ ലൈം സ്റ്റോണിലുള്ള സി എൻ സി ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇതിൻ്റെ ഒരു കോസ്റ്റ് 1350 ആണ് വരുന്നത്. നിങ്ങളതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആക്ച്വലി നമ്മുടെ ലൈം സ്റ്റോൺ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിനകത്ത് ഈ കളേഴ്സ് കാണുന്നതെല്ലാം പെയിൻറ്റഡ് ആണ്. ഈ കളേഴ്സ് കാണുന്നത് ഇതിനകത്ത്, അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം നമുക്ക് ഏത് രീതിയിലും ഇത് കസ്റ്റം ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഒരു കോസ്റ്റ് ഒരു 1350 തന്നെ അവർ മാനേജ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടൊരു സാധനം നമുക്കിവിടെ കാണാം. നമ്മുടെ ഇത് ഈ സ്ലേറ്റിൽ തന്നെ അവർ ചെയ്തിട്ട് ഇതിനകത്തൊരു കോപ്പർ പോളിഷിംഗ് ചെയ്തിട്ടുള്ളത്, കുറേ ലീഫിൻ്റെ ഒരു പാറ്റേണൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴേക്കും നമുക്ക് കോസ്റ്റ് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. ഒരു 1750 റേഞ്ചിലൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു കോസ്റ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഈ സ്റ്റോൺ ആർക്കിലുള്ള കംപ്ലീറ്റ് കളക്ഷനും നിങ്ങൾക്ക് കാണിക്കാനായിട്ട് സാധിക്കില്ല. കാരണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇനിയും നമ്മൾ ഇവിടെ വൈകുന്നേരം വരെ നിന്ന് ഷൂട്ട് ചെയ്താലും നിങ്ങൾക്ക് ഓരോന്നായിട്ട് ബ്രീഫ് ചെയ്ത് തരാൻ പറ്റാത്ത അത്രയും വെറൈറ്റി ഓഫ് ക്ലാഡിങ്ങുകൾ ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതെല്ലാം ഇങ്ങനെ ഒന്ന് മറച്ച് കാണിച്ചു തരാം. എത്രത്തിലുള്ള വെറൈറ്റി ഓഫ് ക്ലാഡിങ്ങുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. ഇതിനകത്ത് സാൻഡ് സ്റ്റോണ്, ലൈം സ്റ്റോണ്, നമ്മുടെ സ്ലേറ്റ്, ഗ്രാനൈറ്റ്, മാർബിൾ എല്ലാ സാധനങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രൈസ് റേഞ്ചും എല്ലാത്തിൻ്റെയും പ്രൈസ് റേഞ്ച് നമുക്കിവിടെ കാണാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഷോറൂമിൽ വന്ന് നിങ്ങളുടെ പ്രൊജക്റ്റിലേക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഷോറൂമിൽ വന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ നിങ്ങൾക്ക് ഏത് കളറാണ് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് നോക്കി സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മൾ നടന്ന് കാണുന്നതിൻ്റെ ഇടയിൽ വീണ്ടും ഒരു വെറൈറ്റി കണ്ടതാണ്, അതായത് ക്ലേ ബ്രിക്കിൻ്റെ ക്ലാഡിങ്. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രൊജക്റ്റിലൊക്കെ നമ്മൾ ബ്രിക്ക് ക്ലാഡിങ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ അതെല്ലാം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു ടിപ്പിക്കൽ കൈൻഡ് ഓഫ് സാധനമാണ്. അപ്പോൾ അതിനകത്ത് വെറൈറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല നല്ല എന്താ പറയുക, റോ ഫിനിഷസിലുള്ള ബ്രിക്കുകൾ, അത് തന്നെ പല കളേഴ്സിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിലൊക്കെ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോഴേക്കും അതിൻ്റെ സൈസസ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴേക്കും വീണ്ടും സൈസും അതിൻ്റെ ഒരു ഷെയ്ഡും ചേഞ്ച് ആയിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറേ കൂടെ പോളിഷ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റിൽ ഇത് അഗെയിൻ ഒരു ഒരു ഗ്രേ കളർ, ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡിൽ, ഒരു യെല്ലോ ഷെയ്ഡിൽ. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ഒരു ചോക്ലേറ്റ് ഷെയ്ഡ്. ഇതിൻ്റെയൊക്കെ സൈസസ് നല്ല സ്ലീക്കായിട്ട് കുഞ്ഞ് സൈസായിട്ട് മാറി. ഞാൻ ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് കൂടെ പറഞ്ഞുതരാം. ഇതിൻ്റെ ഒരു പ്രൈസ് വരുമ്പോഴേക്കും ഒരു 170 റേഞ്ചിലൊക്കെയാണ്. എല്ലാത്തിനെയും ചേഞ്ച് ആവുന്നുണ്ടോ, ഞാൻ ഒരു റേഞ്ച് മനസ്സിലാക്കാൻ വേണ്ടി 170-200 റേഞ്ചിലൊക്കെയാണ് നമുക്ക് ആ ക്ലാഡിങ് വരുന്നത്. ഇവിടേക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഫോർമാറ്റിലുള്ള ക്ലാഡിങ് ഒക്കെ കാണാം. ഇതിൻ്റെ ഒരു പ്രൈസ് ഒരു 245 റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത്തരത്തിലുള്ള കുറേ യുണീക്കായിട്ടുള്ള ടെക്സ്ചേഴ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം,
ഒരു ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫോർമാറ്റിൽ ഇരിക്കുന്നുണ്ട്. ഒരു മിക്സ് ഓഫ് സ്റ്റോണ് കാണാം. അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും നമ്മുടെ പ്രൊജക്ടിലേക്ക് ഏത് ടെക്സ്ചർ എടുക്കണം എന്നുള്ളത്. അത്രയും നമ്പർ ഓഫ് കളക്ഷൻസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. നിങ്ങൾ എൻ്റെ പുറകിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അടുത്തൊരു ഹൈലൈറ്റ് സാധനമാണ് റാൻഡം റബിൾ ക്ലാഡിംഗ് അല്ലെങ്കിൽ RR ക്ലാഡിംഗ്. ഇതെല്ലാം നമ്മുടെ രാജസ്ഥാനി സ്റ്റോൺ തന്നെയാണ്. പല ഷെയ്ഡ്സിൽ നമുക്കത് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റാൻഡം റബിളായിട്ട് നമുക്ക് ഈ രീതിയിൽ ക്ലാഡിംഗ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ഒരു കോസ്റ്റിംഗ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മെറ്റീരിയൽ മാത്രമാണെങ്കിൽ 330 rupees പെർ സ്ക്വയർ ഫീറ്റ് ആണ് നമുക്ക് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്, ഇൻക്ലൂഡിംഗ് ലേബർ. കാരണം ഇതിൻ്റെ ഒരു എന്താ ക്രാഫ്റ്റ്മാൻഷിപ്പ്, ഇതിൻ്റെ ലേബർ എന്ന് പറയുന്നത് വളരെ ഭംഗിയായി ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഫിനിഷ് കിട്ടില്ല. കാരണം ശരിക്ക് നമ്മൾ RR masonry ചെയ്തൊരു ഫീലാണ് നമുക്ക് ഇതിനകത്ത് കിട്ടേണ്ടത്. ലേബർ അടക്കം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് 410 rupees MRP അവർ പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് വളരെ റാൻഡം ആയിട്ട് ഇടയിൽ ഇത്തരത്തിലുള്ള സിമെൻറ്റ് ഗ്രൗട്ടൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ഫോർമാറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് തന്നെ നമുക്ക് പേപ്പർ ജോയിൻ്റ് ഒക്കെ ആയിട്ടുള്ളത് വരുന്നുണ്ട്. അത് അപ്പുറത്തെ സൈഡിലുണ്ട്, കാണിച്ചു തരാം. അത് ഇതിൻ്റെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത്, ഇവിടെ ഒരു ചോക്ലേറ്റ് ഷെയ്ഡിൽ വരുന്നുണ്ട്. ഇനി ഇതേ സാധനം തന്നെ നമുക്ക് ക്ലാഡിംഗ് ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങളിതിൻ്റെ രണ്ടിൻ്റെ ഒരു ഡിഫറൻസ് നോക്കുക. ഇത് ഭയങ്കര സീംലെസ് ആയിട്ട് ഭയങ്കര നാച്ചുറൽ ഫീലിലാണ് നമുക്ക് ഇത് മുഴുവൻ വന്നിട്ടുള്ളത്. കാരണം ഇതെല്ലാം ഈ പറയുന്ന ക്ലാഡിംഗ് ആണ് കേട്ടോ. നമ്മൾ നമ്മുടെ ഫൗണ്ടേഷനിൽ അല്ലെങ്കിൽ നമുക്ക് ലാൻഡ്സ്കേപ്പിലൊക്കെ ഉള്ള ഹൈലൈറ്റഡ് ആയിട്ടുള്ള വാൾസ്, അതും ഈവൺ ഇൻറ്റീരിയറിൽ നമുക്ക് ഹൈലൈറ്റഡ് ആയിട്ടുള്ള വാൾസിൽ ഇത്തരത്തിൽ ക്ലാഡിംഗ് നമുക്ക് ചെയ്ത് കണ്ടുകഴിഞ്ഞാൽ സ്റ്റോണിൽ ചെയ്ത വാൾ പോലെ തോന്നും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ക്ലാഡിംഗ് ആയിട്ടാണ് വരുന്നത്, അതായത് മെഷിൽ ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള പീസസ് ആയിട്ടാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് 350 rupees റേഞ്ചിലൊക്കെയാണ് കോസ്റ്റ് വരുന്നത്. അതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കളക്ഷൻസ് ആണ്. വൈറ്റ്, അതുപോലെ നാച്ചുറൽ നമ്മുടെ കരിങ്കല്ലിൻ്റെ ഒരു കളറ്, ഇവിടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യെല്ലോ സ്റ്റോണിൻ്റെ കളർ. അപ്പോൾ ഇവിടെയൊക്കെ ഗ്രൗട്ടിലും അവർ ആ ഒരു സെയിം കളർ മിക്സ് ചെയ്തിട്ടാണ് അതെല്ലാം ചെയ്തിട്ടുള്ളത്. ഇവിടെ വീണ്ടും കുറേ നല്ല റബിളായിട്ടുള്ള ഒരു ഫോർമാറ്റിലാണ് ആ സ്റ്റോൺ ഇരിക്കുന്നത്. ഇതിന് വന്നപ്പോഴേക്കും ഒരു 340 rupees ഒക്കെയാണ് സ്ക്വയർ ഫീറ്റ് കോസ്റ്റ് വന്നിട്ടുള്ളത്. ഇവിടെ താഴെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെയിം സാധനത്തിൻ്റെ തന്നെ, ഇതെല്ലാം ക്ലാഡിംഗ് ഫോർമാറ്റാണ്. അപ്പോൾ ഇവിടെ വന്ന് ഇതിനെല്ലാം ഒരു 340 range കോസ്റ്റ് വരുന്നുണ്ട്. നമ്മുടെ നാച്ചുറൽ RR സാധനം മെറ്റീരിയൽ മാത്രമാണെങ്കിൽ 330 range ഞാൻ ആ പേപ്പർ ജോയിൻ്റ് കൊണ്ടൊന്ന് കാണിച്ചു തരാം. നമ്മുടെ RR ക്ലാഡിങ്ങിൽ പേപ്പർ ജോയിൻ്റ് ആണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് അത് ഇത് ചെയ്തിട്ടുള്ളത് കാണാം. അതായത് വളരെ തിന്നായിട്ടുള്ള ഗ്യാപ്പ് വെച്ചിട്ട് നിങ്ങൾ കുറച്ചും കൂടെ ഈ സൈഡിലേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിയൽ പേപ്പർ ജോയിൻ്റ് ആയിട്ട് തന്നെ കാണാം. ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ട്, മറ്റേ റാൻഡമായിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ സെയിം പേപ്പർ ജോയിൻ്റ് നമ്മളൊരു സ്പേസിലിട്ട് ഒരു 5 mm സ്പേസ് ഒക്കെ ഇട്ടിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു RR ക്ലാഡിങ് നമ്മൾ ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ ചെയ്ത് വരുമ്പോഴേക്കും ലേബർ കൂടുന്നുണ്ട്. അതായത് ഇവർ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഫോർമാറ്റിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻക്ലൂഡിംഗ് മെറ്റീരിയൽ ആൻഡ് ലേബർ 520 rupees വരും എന്നാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇഷ്ടപ്പെടുന്ന, അതായത് പേപ്പർ ജോയിൻ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു ഫോർമാറ്റിൽ പോവാം. പക്ഷേ എനിക്കൊക്കെ കൂടുതൽ ഇഷ്ടം മറ്റേ റോ ആയിട്ട് റാൻഡം ആയിട്ട് നമ്മൾ അവിടെ കണ്ടതാണ്. അതിനൊരു കോസ്റ്റും കുറവാണ്. MRP ആണ് 410 rupees പറഞ്ഞത്. അതിലും നല്ല ഡിസ്കൗണ്ട് പ്രൈസിലൊക്കെ നമുക്ക് ചെയ്തു തരാൻ പറ്റുന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. സാധാരണ നമ്മൾ ഇത്തരത്തിലുള്ള ഷോറൂംസിൽ നമ്മൾ മെറ്റീരിയൽ സ്റ്റഡി ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള മിനിമം ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. ഇവിടെ നമ്മുടെ കുടുക്കീസ് സ്റ്റോൺ ആർക്ക് കാലിക്കറ്റിൽ വന്നിട്ട് നമ്മൾ പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എൻ്റയർ സാധനം ഇവിടെ ഇവർ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അതെല്ലാം യുണീക്കായിട്ടുള്ള സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ വന്നപ്പോഴേക്കും ഇവിടുത്തെ ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ റിയൽ ഒണിക്സ് സ്റ്റോൺ നമുക്കിവിടെ കാണാം. ഈ ഒണിക്സ് സ്റ്റോണിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒണിക്സ് മാർബിൾസ് അവൈലബിൾ ആണ്. അത് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ചീപ്പറാണ്. ഇത് ഓൾമോസ്റ്റ് ആ പ്രഷ്യസ് സ്റ്റോൺ തന്നെയാണ്, അതായത് ഒണിക്സ് സ്റ്റോൺ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ലൂമിനസൻസ് നമുക്ക് കിട്ടും. അതായത് ബാക്കിൽ ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ലൈറ്റ് നമുക്ക് ഇത്തരത്തിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസ് പറഞ്ഞു പോവാം. ഇവിടെ ഒരു പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 2500 rupees മുതലുള്ള ഒണിക് സ്റ്റോൺ നമുക്കിവിടെ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു 3500 ഒക്കെയാണ് കോസ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പാറ്റേൺ എടുത്താൽ 4000 ഒക്കെ കോസ്റ്റ് വരുന്നുണ്ട്, 4600 കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇതെല്ലാം ഇവരുടെ ഒണിക് സ്റ്റോണിൻ്റെ കളക്ഷനാണ്. അതുപോലെ തന്നെ സ്റ്റോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ നമ്മുടെ ഇവിടെ ഷോറൂമിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോൺ വെനീർ എന്ന് പറയുന്ന സാധനമാണ്. നമുക്കറിയാം വുഡൻ വിനീർ നമ്മൾ ഇൻറ്റീരിയറിൻ്റെ ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വുഡ് വിനീസ് വെച്ചൊരു വുഡൻ ഫിനിഷിൽ നമ്മൾ വർക്ക് ചെയ്യാറുണ്ട്. സിമിലർലി നമുക്ക് സ്റ്റോൺ ഫോർമാറ്റിൽ, അതായത് നിങ്ങളെ കൗണ്ടേഴ്സോ നിങ്ങളുടെ ഇൻറ്റീരിയർ ഒരു സ്റ്റോൺ തീമിലാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റോൺ വിനീസ്. അപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫൈബറിൻ്റെ മുകളിൽ ഒരു ഹീറ്റ് പ്രോസസ്സിൽ ഈ സ്റ്റോൺ ഇതിൻ്റെ പൗഡർ ചെയ്ത് വരുന്നതാണ്. ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പല ഡിസൈൻസിലും പല ടെക്സ്റ്റേഴ്സിലും അവൈലബിൾ ആണ്, പല കളേഴ്സിലും അവൈലബിൾ ആണ്. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു ഗ്രീൻ, ഒരു ലൈറ്റ് പേർപ്പിൾ, ഒരു യെല്ലോ ഷെയ്ഡുള്ളത്, ഒരു ഗ്രേ ഷെയ്ഡ്,
ഡിഫറെന്റ് ടെക്സ്ചേഴ്സ് കാണാം. ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ലൈൻസിന്റെ ഒരു ടെക്സ്ചർ കാണാം. ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്ലേറ്റിന്റെ ഒക്കെ ടെക്സ്ചർ കാണാം. അതുപോലെ തന്നെ ഇവിടെ എഗെയിൻ ഒരു യെല്ലോ ഷെയ്ഡൊക്കെ കാണാം. അപ്പോൾ ഇനി ഇതിൻ്റെ തന്നെ നല്ല സൈസ് ഓഫ് കളക്ഷൻ, നല്ലൊരു സെറ്റ് ഓഫ് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഇതിൻ്റെ ഒരു പ്രൈസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 4x2 ഷീറ്റിന് നമുക്ക് കോസ്റ്റ് വരുന്നത് ഒരു 150 rupees പെർ സ്ക്വയർ ഫീറ്റ് ഒക്കെയാണ് നമുക്ക് കോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് തന്നെ ഇതിൻ്റെ 8x4 സൈസ് വരുമ്പോഴേക്കും അറൌണ്ട് 200 റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ ഒരു കോസ്റ്റിംഗ് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻറ്റീരിയറിൻ്റെ ഒക്കെ ഡിസൈൻ ചെയ്യുന്ന, നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ വന്നിട്ട് ഈ വിനിയേഴ്സ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അത് വെച്ചിട്ട് ഒരു തീം ബേസ്ഡ് ഒക്കെ ആയിട്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റോൺ വിനിയറിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറയാൻ മെൻഷൻ ചെയ്യാൻ മറന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് പ്യുവറായിട്ട് എക്സ്റ്റീരിയർ പർപ്പസിനും നമുക്ക് എക്സ്റ്റീരിയർ വാൾ ക്ലാഡിങ്ങിനും നമ്മുടെ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ കംപ്ലീറ്റ്ലി സ്റ്റോൺ ഫീൽഡിലേക്കൊക്കെ ആക്കുന്ന ഫോർമാറ്റിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് ഈ സ്റ്റോൺ വിനിയേഴ്സ് മുഴുവൻ. ഇനി ഞാൻ ജസ്റ്റ് ഇവിടെ നമ്മൾ കണ്ട ഈ ഫ്ലോറിംഗ് ചെയ്തിട്ടുള്ളത് മുഴുവൻ നമ്മുടെ ഈ ഒരു ലൈം സ്റ്റോൺ വെച്ചിട്ടാണ്. ഇപ്പോൾ ഇവിടെ ഒരു കോട്ട കളറിലുള്ള ഒരു സ്റ്റോൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു 5mm ഒക്കെ ഒരു സ്പേസിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പം ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചപ്പോഴേക്കും ഇതെല്ലാം ഓൾമോസ്റ്റ് ഒരു 3 years ആയിട്ട് ഇവിടെ ലേ ചെയ്തിട്ടുള്ളതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടേക്ക് വരുമ്പോഴേക്കും കുറച്ചും കൂടെ ബ്ലാക്ക് ഷെയ്ഡിലുള്ള സ്റ്റോൺ ആണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഒക്കെ കണ്ട പോലത്തെ ഒരു എന്താ പറയുക ഒരു ലെതർ ഫിനിഷൊക്കെ ഉള്ള രീതിയിലുള്ള സ്റ്റോൺ ആണ് ഈ കണ്ടിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ ഒരു ക്ലിയറും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 years ആയിട്ടും അത്യാവശ്യം നീറ്റായിട്ടൊക്കെ തന്നെ ഈ സ്പേസ് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഫ്ലോറിംഗ് കണ്ടു, നമ്മൾ ക്ലാഡിംഗ് കണ്ടു, അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക വിനീസെല്ലാം സ്റ്റോൺ വിനീസെല്ലാം കണ്ടു. ഇനി അടുത്തതായിട്ട് സ്റ്റോൺ കോട്ടഡ് റൂഫിംഗ് ഷീറ്റാണ്. അതായത് സിങ്ക് ആൻഡ് അലുമിനിയം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷീറ്റ്. അതിൻ്റെ ഒരു സിങ്ക് അലും എന്നാണ് അതിന് പറയുക. സിങ്ക് ആൻഡ് അലുമിനിയം മിക്സ് ആയിട്ടുള്ള ഒരു ഷീറ്റാണ്. അതിൻ്റെ പുറത്ത് നമ്മൾ ഇത്തരത്തിലുള്ള സ്റ്റോൺ പൗഡർ കോട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ഫിനിഷ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഷീറ്റായിട്ടാണ് വരിക. നമ്മുടെ സിങ്ക് ആൻഡ് അലുമിനിയം മിക്സ് ഷീറ്റാണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഔട്ടർ സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോൺ കോട്ടഡ് ആണ്. ഇത് മുഴുവനായിട്ടും ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഡോക്ടെയിൽ എന്നാണ് നമ്മുടെ ഈ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബ്രാൻഡിൻ്റെ പേരെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 145 rupees to 165 rupees പെർ സ്ക്വയർ ഫീറ്റ് ആണ് ഇതിൻ്റെ ഒരു കോസ്റ്റിംഗ്. നമ്മൾ ഷിംഗിൾസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന ഒരു റേഞ്ചിലൊക്കെ തന്നെയാണ് ഷിംഗിൾസും വരുന്നത്. ഇവിടുത്തെ നമുക്കൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷിംഗിൾസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ സിമെൻറ്റ് ബോർഡ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലാണ് ലേ ചെയ്യുക. ഇത് നമുക്ക് ഇത്തരത്തിലുള്ള കണ്ടോ ഈ ഇത്തരത്തിലുള്ള കട്ടിംഗ് ഉള്ളതുകൊണ്ട് നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് പർലിൻസ് ചെയ്തിട്ട് പർലിൻസിൻ്റെ മുകളിൽ നമുക്ക് നേരെ ലേ ചെയ്ത് വരാനായിട്ട് നമുക്ക് പറ്റും. എന്നിട്ട് ഈ രീതിയിൽ നമുക്ക് സ്ക്രൂ ഒക്കെ ചെയ്തിട്ടായിരിക്കും ഇത് ഇതിന് നമ്മൾ ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് അടിയിൽ നമുക്ക് ഫാൾസീലിംഗ് ഒക്കെ ചെയ്ത് ഇതിൻ്റെ ഈ അടിഭാഗം കാണാത്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു റൂഫിംഗ് ഷീറ്റിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ലൈറ്റ് വെയ്റ്റ് ആണ്. ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ് ആണ്, ഒരേ സമയം നല്ല സ്ട്രോങ് ആണെന്നുള്ളതാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അതായത് നമുക്കിതിൻ്റെ മുകളിൽ കൂടെ കയറി നടന്നു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത്. നമ്മുടെ ഈ സിങ്ക് ആലം എന്ന് പറയുന്ന മെറ്റീരിയൽ ലൈറ്റ് വെയ്റ്റ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ തന്നെ നോക്കാം. നമുക്ക് ഈ സാധനം നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ പറ്റുന്നുണ്ട്. അതായത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്. അതുപോലെ തന്നെ ലീക്കിൻ്റെ പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഇത്തരത്തിലുള്ള ഒരു സ്ലോപ്പ് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ലീക്ക് വരാനുള്ള ചാൻസ് തീർത്തും ഇല്ല എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ നമ്മളൊരു റൂഫിംഗ് പ്രൊഡക്റ്റ് ആവുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും നോക്കിയിരിക്കേണ്ട കാര്യം ഇതിൻ്റെ ഹീറ്റ് ഇൻസുലേഷനും ഹീറ്റ് റേഡിയേഷനും ഒക്കെ എങ്ങനെ എന്നുള്ളതാണ്. അപ്പോൾ ഈ സിങ്ക് ആലം എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയലിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ റൂഫിൻ്റെ ഔട്ടർ സൈഡ് ചൂടായി കഴിഞ്ഞാലും ഇതിൻ്റെ ബോട്ടം സൈഡിൽ, അതായത് ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് ഇത് ഹീറ്റ് റേഡിയേറ്റ് ചെയ്യില്ല. അത് നമുക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു സാമ്പിളൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് നമ്മുടെ റൂഫിൻ്റെ മുകളിലൊക്കെ വെച്ച് നമുക്ക് ഇതിൻ്റെ ഒരു ഹീറ്റ് റേഡിയേഷനൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഏതായാലും ഇത്രത്തോളമാണ് ഈ പ്രൊഡക്റ്റിനെ. നമ്മളായാലും ഈ പ്രൊഡക്റ്റ് ഇവിടെ വന്നപ്പോൾ ഫസ്റ്റ് ടൈം കാണുകയാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെയുണ്ട്. ഇതിൻ്റെ ഒരു കോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. നമ്മൾ ഈ വീഡിയോ എങ്ങനെയെങ്കിലും വൈൻഡപ്പ് ചെയ്യാൻ പോകുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടത്. ഇത് നമ്മൾ നേരത്തെ കണ്ട സ്റ്റോൺ വിനിയറിൻ്റെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വിനീസ് ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ സെയിം സ്റ്റോൺ വിനിയർ ട്രാൻസ്പെറൻറ്റ്. നമുക്ക് ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ലാംപ് ഷെയ്ഡ്സ് ഒക്കെ ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ലിറ്റഡ് ആയിട്ടുള്ള പാർട്ടീഷൻ വാൾസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ഇത് 4x2 സൈസ്, അതുപോലെ 8x4 സൈസ് ഷീറ്റ് ഒക്കെ ആയിട്ട് വരുന്നത്. ഈ 4x2 നമ്മളൊരു പ്രൈസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 220 rupees പെർ സ്ക്വയർ ഫീറ്റ് ഒക്കെയാണ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഈ കുടുക്കീസ് സ്റ്റോൺ ആർക്കിലെ ഒരുവിധപ്പെട്ട നമുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്ന എല്ലാ അടിപൊളി സാധനങ്ങളും കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രൊജക്റ്റിലേക്ക് ഇത്തരത്തിലുള്ള നാച്ചുറൽ സ്റ്റോണൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുടുക്കീസ് സ്റ്റോൺ ആർ കാലിക്കറ്റിലേക്ക് വരിക. ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്യാൻ ഭാഗത്ത് നിങ്ങൾ വരിക. കാരണം നിങ്ങൾക്ക് ഒരു സൈഡിൽ നിന്ന് തുടങ്ങി നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്റ്റീരിയറിലേക്ക് വേണ്ടത്, അതുപോലെ തന്നെ ഇൻറ്റീരിയറിലേക്ക് വേണ്ടത്, നിങ്ങൾ ഏതെങ്കിലും ഹൈലൈറ്റ് ചെയ്യുന്ന വാളിലേക്ക് വേണ്ടത്, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആർക്കിടെക്റ്റോ നിങ്ങളുടെ ഇൻറ്റീരിയർ ഡിസൈനറോ ഒക്കെ കൂട്ടി തന്നെ വരിക. നിങ്ങളുടെ പ്ലാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ വരവിന് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോകാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഷോറൂം ഇരിക്കുന്നത് കാലിക്കറ്റിൽ വെസ്റ്റിലിൻ്റെ അടുത്താണ്.
അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ കമൻസ് എല്ലാം താഴെ നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ കോൺടാക്ട് ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അടുത്ത വീഡിയോ കാണുന്നവരായിരിക്കും. ബൈ.